നമ്മൾക്ക് ഓരോ നിമിഷം ഇപ്പൊ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, എന്റെ വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരല്ലേ, അല്ലെങ്കിൽ ഭാഗ്യവതികളല്ലേ? പ്രശ്നങ്ങളോട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിനകത്ത് സന്തോഷങ്ങളിൽ ഫോക്കസ് ചെയ്ത അതിങ്ങനെ പെരുകി 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 നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും. ഹെല്ലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി, അനുമോൾ ജോളി തോട്ടത്തിമ്യാലിൽ. മൺഡേ മോട്ടിവേഷനകത്ത് ഞാനൊരു പൂമ്പാറ്റയുടെ കഥയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ ഒരു ഗാർഡനിൽ, ഒരു പൂന്തോട്ടത്തിൽ ഒരു പൂമ്പാറ്റ കൊക്കൂണിനകത്ത് നിന്ന് പുറത്തോട്ട് വരാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അത് കൊറേ നേരം കടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറത്തോട്ട് വരാൻ നോക്കുന്നുണ്ട്. ഒരു കുഞ്ഞി തൊളയുള്ളു, ഒരു കുഞ്ഞി ഹോൾ മാത്രമേ അതിനകത്തുള്ളൂ. ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ആ മനുഷ്യന് തോന്നി ആ ബട്ടർഫ്ലൈ അതിനൊന്ന് പുറത്തോട്ട് വരാൻ ശ്രമിക്കുന്നത് നിർത്തിയെന്ന്. അപ്പൊ ഈ മനുഷ്യന് ഒരു അലിവ് തോന്നിയിട്ട് പുള്ളിക്കാരൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കത്രിക എടുത്തുകൊണ്ട് പോയിട്ട് ആ കൊക്കൂണിനെ വെട്ടി പുറത്തോട്ട് കൊണ്ടുവന്നു. പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോ ഈ ബട്ടർഫ്ലൈയിലെ ഈ പൂമ്പാറ്റ, അത് പാവം, അത് ഭയങ്കര ചെറിയ പൂമ്പാറ്റയായിരുന്നു. ഭയങ്കര ചെറുത്, ചുങ്ങിയ ശരീരമൊക്കെ ആയിട്ട്, ചിറകാണെങ്കിലൊന്ന് പ്രോപ്പറായിട്ട് വന്നിട്ട് പോലുമില്ല. ആ ചിറകിന്റെ ഭാഗങ്ങളൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. ചുരുങ്ങിയിട്ട് ചുളുങ്ങി ചുക്കി ചുളിഞ്ഞ ഭയങ്കര തീരെ ചെറിയ ഒരു കുഞ്ഞു പുഴുവിന്റെ അത്രയേ ഉള്ളൂ. പുഴുവിനേക്കാൾ ഇച്ചിരിയോട് വലിയൊരു വലുപ്പം അത്രയേ ഉള്ളൂ. അവസാനം ഈ ബട്ടർഫ്ലൈ പുറത്തോട്ട് വന്നപ്പോൾ അത് ശരിക്കും പറക്കാതിന് പറ്റുന്നില്ല. അതിന് ദേഹമാണെങ്കിൽ അതിനൊരു ശേഷിയില്ല, മെലിഞ്ഞ് കുഞ്ഞായിട്ടിരുന്നിട്ടേ ഒരു ആരോഗ്യമില്ല. അവസാനം അത് എഴഞ്ഞ് അതിൻ്റെ മുമ്പോട്ടുള്ള ജീവിതം മൊത്തം, അതാ ആ പ്രശ്നങ്ങളൊക്കെ സഹിച്ച ആ കഴിവില്ലായ്മ, ഐ മീൻ ആ ഒരു ആരോഗ്യക്കുറവൊക്കെ വെച്ചിട്ട് അത് മുമ്പോട്ട് ജീവിച്ചു. എന്തൊരു കഷ്ടമാണല്ലേ. അതിന് പകരം ആ കൊക്കൂൺ അതിനകത്ത് നിന്ന് നോർമലി വരുന്ന പോലെ കുറേ നേരം കഷ്ടപ്പെട്ട് മെല്ലെ 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 സമയം എടുത്ത് പുറത്തോട്ട് വന്നിരുന്നെങ്കിലോ നല്ലൊരു ബട്ടർഫ്ലൈ ആയിട്ട് ഇങ്ങനെ പറന്ന് പറന്ന് നടന്നേനെ. അപ്പോൾ നമ്മുടെ നേച്ചറിൽ തന്നെ, നമ്മുടെ ചുറ്റുമുള്ള ഈ പ്രകൃതിയിൽ തന്നെ ഇങ്ങനത്തെ ഒരുപാട് പ്രതിഭാസങ്ങളുണ്ടല്ലേ. മെല്ലെ 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 അടുത്ത സ്റ്റേജിലോട്ട് വരുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടും സ്ട്രഗിൾസും ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ട് വരുന്ന ഒത്തിരി ആൾക്കാരും ഒത്തിരി ജീവികളും നമ്മുടെ ചുറ്റും പ്രകൃതിയിൽ തന്നെയുണ്ട്. പക്ഷെ നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രമാണ് സ്ട്രഗിൾസ് വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അയ്യോ എനിക്ക് ബുദ്ധിമുട്ട് വന്നല്ലോ, അയ്യോ എനിക്ക് മാത്രമേ പ്രശ്നങ്ങളുള്ളല്ലോ, അയ്യോ ഞാൻ മാത്രം എന്താ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ, എങ്ങനെയുള്ള ചിന്തകളൊക്കെ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും സ്ട്രഗിൾസ് നേരിടും. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കത് ക്രോസ് ചെയ്യാനുള്ള ആ കരുത്തുണ്ടെന്നാണ്. ഇപ്പോൾ എനിക്ക് താങ്ങാനാവുന്ന വേദന എനിക്ക് ദൈവം തരുള്ളൂ, നിങ്ങൾക്ക് താങ്ങാനാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ദൈവം തരുള്ളൂ. അങ്ങനെ നമ്മൾ വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് ക്രോസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പൊ എന്ത് പ്രശ്നം വരുമ്പോഴും ഉണ്ടല്ലോ, അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. അതിനകത്ത് നിന്ന് എന്ത് പഠിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് ചിന്തിക്കുക. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമില്ല. ചില ആൾക്കാരോട് ചില ജോലികളെ പറ്റി പറയുമ്പോൾ അവർ പറയും, അയ്യോ ഇതെനിക്ക് ശരിയായിട്ട് തോന്നില്ല, ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ ചെയ്താൽ പ്രശ്നങ്ങളാണ്, ഇങ്ങനെ ചെയ്താൽ പ്രശ്നങ്ങളാണ്, എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കാര്യമായ റിസൾട്ട് വരുന്നില്ല, അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷേ എല്ലാ ബുദ്ധിമുട്ടിനും അതിൻ്റെതായിട്ടുള്ള ഒരു നല്ല കാലം മുമ്പോട്ടേക്കുണ്ട്. നമുക്ക് സന്തോഷം ഉണ്ടെങ്കിലേ ദുഃഖത്തിൻ്റെ വില മനസ്സിലാവുള്ളൂ, ദുഃഖം ഉണ്ടെങ്കിലേ സന്തോഷത്തിൻ്റെ വില മനസ്സിലാവുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കുവാണ്. 24 മണിക്കൂറും 24x7 365 ദിവസവും നിങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുവാണെങ്കിൽ സന്തോഷം എന്താന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. പകരം അതിൻ്റെ ഇടയിൽ വിഷമം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓക്കേ വിഷമം ഇത്ര ബുദ്ധിമുട്ടാണ്, സന്തോഷം നല്ലതാണ്. അതല്ല സന്തോഷം മാത്രമാണെങ്കിലോ അതെന്താണെന്ന് അറിയില്ലായിരിക്കും, വിഷമം മാത്രമാണെങ്കിലോ അതെന്താണെന്ന് അറിയില്ലായിരിക്കും, രണ്ടും ഉണ്ട്. അപ്പൊ ചിലർ പറയുന്നുണ്ടാവും സങ്കടം മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല, നമ്മൾക്ക് ഓരോ നിമിഷം ഇപ്പൊ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, എൻ്റെ വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരല്ലേ, അല്ലെങ്കിൽ ഭാഗ്യവതികളല്ലേ? എത്ര പേർക്ക് വീഡിയോസ് ഒന്നും കാണാൻ പറ്റാതെ ഇന്റർനെറ്റും ഫോണും ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റാതെ ജീവിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഞാൻ പറയുന്ന ഇംഗ്ലീഷ് വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഷ അറിയാമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രശ്നങ്ങളോട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ.
പക്ഷെ അതിനകത്ത് സന്തോഷങ്ങളിൽ ഫോക്കസ് ചെയ്താൽ അതിങ്ങനെ പെരുകി 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 നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് ഇനി മുതൽ സ്ട്രഗിൾസ് വരുമ്പോൾ സങ്കടപ്പെടാതെ ഇത് എന്നെ കൊണ്ട് ഇത് സഹിക്കാൻ പറ്റുന്നത് കൊണ്ട് എനിക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇതെനിക്ക് വന്നത് എന്ന് കരുതുക. അപ്പം നമുക്ക് അത് മുന്നേറി അത് ക്രോസ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള കഴിവ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക, അതേപോലെ ഈ വീഡിയോയുടെ സൈഡിലുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലേ അത് ക്ലിക്ക് ചെയ്ത് ഓളും കൂടെ ഞെക്കിയാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ. ടാറ്റാ.